ഒന്നാം പിണറായി സർക്കാർ ഇവിടെ വളരെ മനോഹരമായി സംസാരിച്ചു വെച്ചതാണ്. കേരളത്തിലെ ആരോഗ്യരംഗം മുഴുവൻ നമ്മളാണ് കൈകാര്യം ചെയ്യുന്നത്, ഇവിടെ നമ്പർ വൺ ആണ്, ഇവിടെ പൊതുജനാരോഗ്യം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ് എന്ന് പറഞ്ഞതാ. കൊറോണന്റെ കാലത്തും അതുപോലെ മറ്റ് പല കാലത്തും അത് വളരെ വ്യക്തമായി പറയുകയും അതിന് അവാർഡ് വാങ്ങുകയും ഒക്കെ ചെയ്തിട്ടുള്ള സർക്കാരാണ് നമ്മുടേത്. അതുപോലെ ആ സർക്കാർ തന്നെയാണ് തുടരുന്നത്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും ആരോഗ്യരംഗത്തേക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്നു. പൊതുജനാരോഗ്യ ബില്ല് എന്ന് പറഞ്ഞൊരു ബില്ല് ഗവർണറുമായി യുദ്ധം ചെയ്ത് തന്നെ ഇപ്പോൾ നടപ്പിലാക്കാൻ നോക്കുന്നു. ഇത്തരത്തിൽ ആരോഗ്യരംഗത്തെക്കുറിച്ച് വീമ്പളക്കി നടക്കുമ്പോഴാണ് ഇപ്പോഴും കേരള യൂണിവേഴ്സിറ്റിയിലെ ഹോസ്റ്റലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന വിദ്യാർത്ഥികളുടെ കാര്യം കഷ്ടത്തിലാകുന്നത്. അവർക്ക് കിട്ടുന്നത് സ്ക്രൂ കിട്ടുന്നുണ്ട്, പുഴു കിട്ടുന്നുണ്ട്, ഉപയോഗിച്ചിട്ടുള്ള ബാൻഡേജുകൾ കിട്ടുന്നുണ്ട്, പലതും ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നത് ബെന്തത്. ബ്ലൈൻഡ് ആയ കുട്ടികൾ, പാഴ്സലി ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഒരുപാടുണ്ട് അവിടെ. അവരൊക്കെ ചോദിക്കുന്നത് ഞങ്ങൾ എന്ത് വിശ്വസിച്ചാണ് ഈ ഭക്ഷണം കഴിക്കേണ്ടത്. മാത്രമല്ല വർഷങ്ങളായി അവർ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞങ്ങള് ഇപ്പൊ ബ്ലൈൻഡ്സ് ആയിട്ടുള്ള കുറച്ച് കുട്ടികൾ ഇവിടെ ഉണ്ട്. ടോട്ടലി ബ്ലൈൻഡ്സ് ആയിട്ടുള്ളവരുണ്ട്, പാർഷ്യലി ബ്ലൈൻഡ്സ് ആയിട്ടുള്ളവരുണ്ട്. ഞങ്ങൾ എന്ത് വിശ്വസിച്ചാണ് ഫുഡ് കഴിക്കേണ്ടത്? കാരണം ഞങ്ങൾക്ക് ഒട്ടും കാണത്തില്ല. എന്ത് അതിൽ വന്ന് ഇരിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾക്കത് കാണത്തില്ല. എന്ത് വിശ്വസിച്ചാണ് ഫുഡ് കഴിക്കേണ്ടതെന്ന് ഞങ്ങളിപ്പോ പറയുന്നത്. ആരോഗ്യവകുപ്പിന് പരാതി കൊടുക്കുന്നു, അതുപോലെ യൂണിവേഴ്സിറ്റിക്ക് പരാതി കൊടുക്കുന്നു, മറ്റുള്ളവർക്ക് ആ രംഗത്തുള്ള മറ്റു മേഖലയിലുള്ളവർക്കൊക്കെ പരാതി കൊടുക്കുന്നു. പക്ഷെ ആരും തന്നെ വേണ്ടിയിരുന്നില്ല. അവിടെ ഈ ഭക്ഷണം കഴിച്ചിട്ട് അസ്വസ്ഥത വരുന്നവരും ആശുപത്രിയിൽ പോകേണ്ടി വരുന്നതൊക്കെ പോകുമ്പോൾ ഈ ഹോസ്റ്റലിൽ നിന്ന് വാർഡനോ മറ്റാരും തന്നെ അതുമായിട്ട് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല. ഞങ്ങളിപ്പോൾ സെക്കൻഡ് ഇയേഴ്സ് ആണ്. ഞാനിവിടെ ഫസ്റ്റ് ഇയേഴ്സ് വന്ന പോലെ തന്നെ ഞങ്ങൾ സൂപ്പർ സീനിയേഴ്സും പറയുന്നുണ്ട് ഭക്ഷണത്തിൽ നിന്നും പലതരത്തിലുള്ള ഇപ്പൊ തൂവലും സ്ക്രൂ അതുപോലെ തന്നെ സ്ക്രബിന്റെ ഭാഗങ്ങളും ഒക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നിരുന്നത്. പിന്നെ പുഴു ഒക്കെ കിട്ടിയായിരുന്നു. ഇപ്പോൾ മിനിഞ്ഞാന്ന കിട്ടിയിരുന്നത് നമുക്ക് പുഴുവാണ് കിട്ടിയത്. പിന്നെ അത് നമ്മൾ വാർഡനടുത്ത് കംപ്ലയിന്റ് ചെയ്തിരുന്നു. പിന്നെ തൊട്ട് പിറ്റേ ദിവസം, അതായത് ഇന്നലെ നമുക്ക് കിട്ടിയത് യൂസ്ഡ് ബാൻഡേജസ് ആണ് നമുക്ക് കിട്ടിയത്. അപ്പോ വെന്ത രീതിയിലാണ് കിട്ടിയത്. അപ്പൊ നമ്മളുടെ അടുത്ത് പറഞ്ഞത് കുട്ടികളിൽ നിന്നും പാത്രത്തിന്റെ അടിഭാഗത്തെങ്ങാനും പറ്റിപ്പോയതായിരിക്കും എന്നാണ് മെസ്സിലെ ആന്റിമാർ പറഞ്ഞത്. പക്ഷേ വെന്ത രീതിയിലാണ് നമുക്ക് ഈ യൂസ്ഡ് ബാൻഡേജ് കിട്ടിയത്. അപ്പോ ഇതോടെ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, ഞങ്ങൾ ഇനി ചെയ്യാം, എപ്പോഴും എത്ര വട്ടം നമ്മൾ കംപ്ലയിന്റ് ചെയ്താലും പിന്നീടാവാം എന്ന് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല നമ്മളിത് പലതവണ കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട്, യാതൊരു തരത്തിലുള്ള ആക്ഷൻസ് ഉണ്ടായിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ ഇവിടെ വല്ല ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് വല്ല കുട്ടികൾക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഹോസ്റ്റൽ അതോറിറ്റി അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കത്തില്ല. കൂടെ ഒരു മാറ്ററിനോ വാർഡനോ പോലും പോകാൻ വിസമ്മതിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ ഒരു കുട്ടിക്ക് വയ്യാണ്ടായിട്ട് ഞങ്ങൾ ഹോസ്റ്റൽ കമ്മിറ്റിയിലുള്ളതും ബാക്കിയുള്ള ഇൻമേറ്റ്സും ആണ് കൊണ്ടുപോയത്. അവിടെ ജനറൽ ഹോസ്പിറ്റലിലോ ബാക്കിയുള്ള ഹോസ്പിറ്റലിൽ എത്തിയിട്ട് പോലും മാറ്റർ വരാനോ കൂട്ടാക്കിയില്ല. പിന്നെ ബാക്കിയുള്ള കുറച്ച് അതോറിറ്റീസ് ഇടപെട്ടതിനു ശേഷമാണ് വാർഡൻ വരാൻ സമ്മതിച്ചത്. വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ വൃത്തിയില്ലാത്ത ഭക്ഷണം ഉണ്ടാക്കി അതും മറ്റെന്തൊക്കെയോ അതിനകത്തിട്ടിട്ട് ഭക്ഷണം കൊടുക്കുകയാണ്. ഭാവിയുടെ വാഗ്ദാനങ്ങളായി പാവം സാധു ഈ പെൺകുട്ടികൾ കഴിക്കുന്ന ഈ ഭക്ഷണം, ആ ഭക്ഷണത്തിനെ കുറിച്ച് യാതൊരു ബോധമില്ലാത്തവരാണ് SFI തെരുവിലിറക്കി തല്ലിക്കുന്നു കൂടെ ഓർക്കണം. അവകാശങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും ഗവർണറേറ്റത്തിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് ഇവിടെ ഒരു സർക്കാർ ആരോഗ്യരംഗത്തെ കുറിച്ച് ഇത്രയധികം വീമ്പിളക്കുന്ന എന്തിനാണ്? ഒന്നോ രണ്ടോ തവണ സംഭവിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഇത് സമ്മതിക്കാം. വർഷങ്ങളായി ഇത് തന്നെയാണ് അവസ്ഥ. നിരന്തരം ഇത് പറയുന്നു. ഇപ്പൊ ഈ അടുത്ത കാലത്ത് കൂടി വന്നതുകൊണ്ട് പലരും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നില്ല. സാധുക്കളായ കുറെ കുട്ടികളുണ്ട്, അവർക്ക് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാതെ നിവൃത്തിയില്ല. അവർ തന്നെ ബ്ലൈൻഡ് ആയിട്ടുള്ളവരുണ്ട്. അവർ ഭക്ഷണം പാരി കഴിക്കുമ്പോൾ അവരെ തൊണ്ടയിൽ തടയുന്നത് ഉപയോഗിച്ച ബാൻഡേഡാണ്, ബന്ധ ബാൻഡേഡാണ്. എന്താന്ന് അവർക്ക് മനസ്സിലാകണ്ടേ? ഈ ഭക്ഷണത്തിൽ ഇതൊക്കെ ഉണ്ടാകാൻ പാടുണ്ടോ? സ്ക്രൂ ഉണ്ടാകാൻ പാടുണ്ടോ? പുഴു ഉണ്ടാകാൻ പാടുണ്ടോ? മറ്റ് അവശിഷ്ടങ്ങൾ ഉണ്ടാകാൻ പാടുണ്ടോ? ഇവർ ക്യാൻറ്റീനിലെ കാര്യം നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മുഴുവൻ എലികൾ പാഞ്ഞു നടക്കുന്നു, പൂച്ചകൾ പ്രസവിച്ച് കിടക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ ഖജനാവിലാണ് പൂച്ച പ്രസവിച്ച് കിടക്കുന്നത്. ഖജനാവിൽ ഈ പൂച്ചകളെ കൊള്ളാഞ്ഞിട്ട് അവിടെ പ്രസവിച്ച് കിടക്കുന്ന പൂച്ചകളുടെ എണ്ണം കൂടിയിട്ട് ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിന്റെ ക്യാൻറ്റീനിലാണ് ഉള്ളതെന്നാണ് പറയുന്നത്. ബാക്കിയുള്ള പൂച്ചകൾ, അതാണ് അവസ്ഥ. എന്തുകൊണ്ടാണ് ഇത്ര നിരന്തരം പരാതി കൊടുത്തിട്ടും ഈ അധികാരികൾ തിരിഞ്ഞു നോക്കാത്തത്, അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ അവർ ശ്രമിക്കാത്തത്? ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇവിടെ ഏൽപ്പിച്ചിട്ടുള്ളത് ഇവിടുത്തെ മീഡിയകളെയും സോഷ്യൽ മീഡിയകളെയുമാണോ? അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും മീഡിയകളിലും വാർത്ത വന്ന് വിവാദമായാലേ ഞങ്ങളത് പരിഹരിക്കൂ എന്ന് സർക്കാരിന് എന്തെങ്കിലും നിർബന്ധമുണ്ടോ? എന്റെ വീഡിയോ കാണുകയും ഈ എന്റെ ശബ്ദം കേൾക്കുകയും ചെയ്യുന്ന നിങ്ങളിൽ പലരുടെ കുട്ടികളും കഴിക്കുന്ന ഭക്ഷണത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരുപക്ഷെ അവിടെ നല്ല ഭക്ഷണമാണ് കൊടുക്കുന്നത്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഫോർട്ടിഫൈ ചെയ്ത ഭക്ഷണമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി ഇതിന്റെ പിന്നാലെ മറ്റേ വീഡിയോകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വരുമായിരിക്കും, പ്രതികരണം വരുമായിരിക്കും. ഞാൻ പറയുന്നത് പൊളിറ്റിക്സ് അല്ല. വർഷങ്ങളായിട്ട് ഇടത് വലത് സർക്കാർ ഭരിച്ചു വരുമ്പോൾ ഏറ്റവും നല്ല ആരോഗ്യരംഗം എന്ന് പറയുന്നത് ഇപ്പോഴാണ് എന്ന് കഴിഞ്ഞ വർഷം പറഞ്ഞത് ഈ സർക്കാർ തന്നെ. അതുകൊണ്ടാണ് ഈ സർക്കാരിന്റെ കാര്യം പറയുന്നത്. ഇടതുപക്ഷ സർക്കാരോ വലതുപക്ഷ സർക്കാരോ എന്നുള്ളതല്ല, ഇവിടെ ഭക്ഷണം കഴിക്കുന്ന കുട്ടികളിൽ ഇടതിന്റെ വലതിന്റെ മക്കളുണ്ട്. അതുകൊണ്ട് അടിയന്തരമായി ഇത് പരിഹരിക്കണം. ഈ കുട്ടികളൊക്കെ കഴിക്കുന്ന ഭക്ഷണം, പാവപ്പെട്ട കുട്ടികളുണ്ട്,
ആ കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുത്താൽ മതി, അവർ എങ്ങനെയെങ്കിലും തിന്നോളും എന്നുള്ള നില മാറണം. കൊടുക്കുന്ന ഭക്ഷണം വൃത്തിയുള്ളതായിരിക്കണം. വലിയ ആഡംബരമോ സൗകര്യങ്ങളോ വേണമെന്നില്ല. ഈ ആരോഗ്യരംഗം എന്ന് പറയുന്നത് മറ്റുള്ള രംഗത്തെ പോലെ ഇവിടെയും വേണം. അതല്ല ഇനി ഹോസ്പിറ്റലിലെ കച്ചവടം കൂട്ടാൻ വേണ്ടിയിട്ട് സർക്കാർ ചെയ്യുന്ന പണിയാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല. ഏതായാലും മീഡിയകളെ ആശ്രയിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട സാഹചര്യമാണ് ഇവിടെ ഉള്ളതെന്നുണ്ടെങ്കിൽ പിന്നെന്തിനാണ് ഒരു സർക്കാരിലെ കാര്യങ്ങൾ ചെയ്യേണ്ടത്? ആ സർക്കാർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിന് ചൂണ്ടിക്കാണിക്കാനല്ലേ ഇവിടെ പ്രതിപക്ഷം ഉള്ളത്? ആ പ്രതിപക്ഷം ഇരുന്ന് ഉറങ്ങാണ്. അപ്പോൾ ഇവിടുത്തെ സാധാരണക്കാരെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ, ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കാൻ, ഇവിടെ പട്ടിണി കിടക്കുന്നവന് വേണ്ടി ശബ്ദിക്കാൻ ഇവിടെ ആളില്ല. ആരാണ് ഇവർക്ക് വേണ്ടി ഇറങ്ങുന്നത്? ഈ കുട്ടികൾ വർഷങ്ങളായി അധികാര സ്ഥാപനങ്ങളിൽ പരാതിയുമായി കയറിയിറങ്ങുന്നു. എന്നിട്ട് ഒരു നിവൃത്തിയില്ലാതെ മീഡിയ ഉണ്ടിനെ വിളിച്ചേക്കണം. അതിലൂടെയാണ് ഈ വാർത്ത പുറംലോകത്ത് പബ്ലിഷ് ആകുന്നത്. എത്ര പേര് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്തു എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. ഞാനും നിങ്ങളും എല്ലാം ഭക്ഷണം കഴിക്കുന്നവരാണ്. വൃത്തിയില്ലാത്ത ഭക്ഷണം നമ്മൾ കഴിക്കില്ലെന്നറിയാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിറയെ പുഴുക്കളാണെന്നുണ്ടെങ്കിൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിറയെ ബാൻഡ് ഉപയോഗിച്ച ബാൻഡേഡുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോക്കെതിരെ പ്രതികരിക്കേണ്ട. അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക. സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത കാണുന്ന മറ്റുള്ളവർ അവരും ചാനലുകളിൽ വാർത്തകൾ ഇടുക. അങ്ങനെയെങ്കിലും ഇത് സർക്കാർ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർ ഈ കാര്യത്തിൽ ഇടപെടട്ടെ. ആ കുട്ടികൾ നല്ല ഭക്ഷണം കഴിച്ച് നന്നായി പഠിക്കട്ടെ.